Hello friends, welcome back to our channel High Hopes. ഇതിനു മുന്നേ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 10th ക്ലാസ്സിലെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോയത്തെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ മുന്നേ ഇട്ടിരുന്നത് അത് എല്ലാവരും കണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നു ഇന്ന് അതിന്റെ കണ്ടിന്യൂേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണുക അതിനുശേഷം ഈ വീഡിയോയിലേക്ക് വരിക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ ഐ സേഡ് റിക്ലൈൻഡ് ഇൻഡിക്കേറ്റ് അബൌട്ട് ദ പോയറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതായത് ഐ സേഡ് റിക്ലൈൻഡ് എന്നുള്ള എക്സ്പ്രഷൻ കൊണ്ട് പോയറ്റിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാനസിക അവസ്ഥയെ പറ്റി എന്താണ് ഈ കവിതയിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ഉത്തരം ഇങ്ങനെ കൊടുക്കാവുന്നതാണ് ദി എക്സ്പ്രഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ പോയറ്റ് വാസ് ഇൻ എ റിലാക്സ്ഡ് മൂഡ് എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ദി എക്സ്പ്രഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ പോയറ്റ് വാസ് ഇൻ എ റിലാക്സ്ഡ് മൂഡ് പോയറ്റ് വളരെ ശാന്തമായ ഒരു സാഹചര്യത്തിൽ ഇരിക്കുകയായിരുന്നു എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ആ എക്സ്പ്രഷൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഐ സേഡ് റിക്ലൈൻഡ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ റിക്ലൈൻഡ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ഡിസ്കസ് ചെയ്തതാണ് അതായത് അതൊരു പ്രത്യേക തരത്തിലുള്ള പൊസിഷനിലുള്ള ഇരിപ്പാണെന്ന് പറഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള കാം ആയിട്ടുള്ള ഒരു തരം ഇരിപ്പാണ് സോ ആ എക്സ്പ്രഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ പോയറ്റ് വാസ് ഇൻ എ റിലാക്സ്ഡ് മൂഡ് എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വൈ ഡസ് ദ പോയറ്റ് ഫീൽ സാഡ് വൈ റിക്ലൈനിങ് ഇൻ ദ ഗ്രോവ് ആ ഗ്രോവില് ആ തോപ്പില് വളരെ റിലാക്സ്ഡ് ആയിട്ട് പോയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം വിഷമത്തിലായത് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സാഡ് ഫീലിംഗ്സ് ഉണ്ടായത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹി സീസ് എവറി പ്ലാന്റ് ഫ്ലവർ ബേർഡ് എക്സെട്ര എക്സിസ്റ്റ് ഇൻ നേച്ചർ ഹാർമോണിയസ്ലി അദ്ദേഹം അദ്ദേഹത്തിന്റെ ചുറ്റും നോക്കുമ്പോൾ എന്താണ് കാണുന്നത് ഓരോ ചെടിയും പൂക്കളും പക്ഷികളും എല്ലാം ഹാർമോണിയസ്ലി പരസ്പര സഹവർത്തിത്വത്തിലൂടെ സ്നേഹത്തോടെ ജീവിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് ബട്ട് ഹ്യൂമൻ ക്രിയേറ്റ് ഡിസാർമണി എമംഗ് ദം പക്ഷെ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് അവൻ അവർക്കിടയിൽ തന്നെ ഡിസാർമണി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് Along with the pleasant thoughts, some dark thoughts about humanity have come to his mind and which makes the poet sad. അപ്പോൾ കുറച്ച് നല്ല തോട്ട്സിനോടൊപ്പം നല്ല മനോഹരമായ ചിന്തകൾക്കൊപ്പം പ്രകൃതിയെക്കുറിച്ചുള്ള മനോഹരമായ ചിന്തകൾക്കൊപ്പം ഹ്യൂമാനിറ്റിയെക്കുറിച്ച് മനുഷ്യകുലത്തെക്കുറിച്ച് കുറച്ച് ഡാർക്ക് തോട്ട്സ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയാണ് അതാണ് അദ്ദേഹത്തെ സാഡ് മൂഡിലേക്ക് കൊണ്ടുപോകുന്നത് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം How does the poet associate himself with nature? എങ്ങനെയാണ് പോയറ്റ് അദ്ദേഹത്തെ പ്രകൃതിയുമായി ചേർക്കുന്നത് ബന്ധിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം നോക്കാം Nature has connected its good deeds with the souls of human being and the same is running through the speaker. അപ്പോൾ എന്താണ് അവിടെ പ്രകൃതിയുടെ ഗുഡ് ഡീഡ്സ് സൽപ്രവർത്തികൾ മനുഷ്യന്റെ ആത്മാവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് അതേ ആത്മാവ് തന്നെയാണ് നമ്മുടെ പോയറ്റിലൂടെയും പോകുന്നത് അതുകൊണ്ടാണ് പ്രകൃതിയുടെയും പോയറ്റിന്റെയും ആത്മാവ് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നിവിടെ പറയുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ പോയറ്റിലെ ഒരു ലൈനാണ് തന്നിരിക്കുന്നത് വാട്ട് ഡു ദീസ് ലൈൻസ് കൺവേ ഈ വരികൾ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദ പോയറ്റ് ഫീൽസ് ഗ്രീഫ് വൈൽ തിങ്കിങ് അബൌട്ട് ഹൗ ക്രൂവലി മാൻ ഹാസ് സെപ്പറേറ്റഡ് ഹിംസെൽഫ് ഫ്രം മദർ നേച്ചർ പോയറ്റിന് ഒരു വല്ലാത്ത വിഷമം തോന്നുകയാണ് എത്രമാത്രം ക്രൂരനായിട്ടാണ് മനുഷ്യൻ അവനെ തന്നെ മദർ നേച്ചറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തത് അടർത്തി മാറ്റിയത് എന്നോർത്തിട്ട് അതുകൊണ്ടാണ് അത് ഓർത്തിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഗ്രീഫ് ഉണ്ടാവുന്നത് ആ ഒരു ഇന്റൻസ് സോറോ ഉണ്ടാവുന്നത് ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത് വാട്ട് മേക്സ് ദ പോയറ്റ് തിങ്ക് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഓരോ പൂക്കളും അത് ശ്വസിക്കുന്ന ആ ശ്വാസത്തെ ആ വായുവിനെ എൻജോയ് ചെയ്യുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് എന്ന് എന്തുകൊണ്ടാണ് പോയറ്റ് പറഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത് The sight of the flower moving gently in the breeze makes the poet think that every flower enjoys its existence.
അപ്പൊ എന്താണ് കവി പ്രകൃതിയിൽ നോക്കുമ്പോൾ കാണുകയാണ് പൂക്കൾ ഇളം തെന്നലിൽ ഇങ്ങനെ ആടി കളിക്കുന്നത് കാണുകയാണ്. അപ്പോ അത് കാണുമ്പോഴാണ് കവിക്ക് തോന്നുന്നത് എവറി ഫ്ലവർ എൻജോയ്സ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. ഓരോ പൂക്കളും അതിന്റെ അത് ശ്വസിക്കുന്ന വായു ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ നിലനിൽപ്പും അത് ആസ്വദിക്കുന്നുണ്ട് എന്ന് കവി മനസ്സിലാക്കുകയാണ്. നമ്മൾ പറഞ്ഞു പ്രകൃതിയിലെ സന്തോഷം കാണുമ്പോൾ ഈ പൂക്കളുടെയൊക്കെ ആ ഒരു കോയിൻസിഡൻസ് കാണുമ്പോൾ കവി ഉദ്ദേശിക്കുകയാണ്, കവി പറയുകയാണ് അവർ അവരുടെ നിലനിൽപ്പിനെ ആസ്വദിക്കുന്നുണ്ട്, അവർ ശ്വസിക്കുന്ന ഓരോ വായുവിനെയും ആ ഒരു അന്തരീക്ഷത്തെ അവര് ആസ്വദിക്കുന്നുണ്ട് എന്നാണ് കവി ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഹൗ ഡസ് മാൻ വർക്ക് എഗെയിൻസ്റ്റ് ഇറ്റ്? എന്താണ് പ്രകൃതിയുടെ ഹോളി പ്ലാൻ എന്ന് പറയുന്നത്, എങ്ങനെയാണ് മനുഷ്യൻ അതിനെതിരെ പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേച്ചേഴ്സ് ഹോളി പ്ലാൻ വാസ് ടു ഡിസൈൻ എ ലാൻഡ് വെയർ ഹ്യൂമൻസ് കുഡ് ഫൈൻഡ് സ്പിരിച്വൽ ജോയ്. നേച്ചറിന്റെ ഹോളി പ്ലാൻ, പ്രകൃതിയുടെ ഹോളി പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, വാസ് ടു ഡിസൈൻ എ ലാൻഡ് വെയർ ഹ്യൂമൻസ് കുഡ് ഫൈൻഡ് സ്പിരിച്വൽ ജോയ്. വളരെ സന്തോഷത്തോടുകൂടി സ്പിരിച്വൽ ജോയിയോടുകൂടി കഴിഞ്ഞുകൂടാൻ പറ്റുന്ന ഒരു ലാൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നേച്ചറിന്റെ ഹോളി പ്ലാൻ എന്ന് പറയുന്നത്. മാൻ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ബ്യൂട്ടി ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് മദർ നേച്ചർ. പക്ഷെ മനുഷ്യൻ നേച്ചറിന്റെ ബ്യൂട്ടി, ആ ഒരു സൗന്ദര്യമോ അതിന്റെ ഗുണങ്ങളോ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഹി ട്രൈസ് ടു ഡിസ്ട്രോയ് നേച്ചർ. മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാതെ അതിന്റെ വില എന്താണെന്ന് അറിയാതെ നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ, നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പോയത്തിലെ പോയറ്റിക് ഡിവൈസസിനെ പറ്റിയാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അതിൽ പോയത്തിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന പോയറ്റിക് ഡിവൈസ് ആണ് ഹൈപ്പർബോളി എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യത്തെ തന്നെ നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്, പൊലിപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആണ് ഹൈപ്പർബോളി എന്ന് പറയുന്നത്. അത് ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം, ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറയുന്ന ലൈനിലാണ്. അതായത് ആയിരക്കണക്കിന് മ്യൂസിക്കൽ നോട്ട്സ് ഞാൻ കേട്ടു എന്നാണ് കവി അവിടെ പറയുന്നത്. അത് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണ്. അതായത് പ്രകൃതിയിൽ നിന്ന് കേട്ട ശബ്ദങ്ങളാണ്, കിളികളുടെ ഒച്ചകള്, അതുപോലെ മരങ്ങൾ കൂട്ടി ഉരുമ്പുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങള്, കാറ്റിന്റെ ശബ്ദങ്ങള്, ഇതൊക്കെ ചേർത്തിട്ടാണ് അദ്ദേഹം പറയുന്നത് ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡിങ് നോട്ട്സ് എന്ന്. അപ്പോ അതൊരു എക്സാജറേറ്റഡ് ഫോം ആണ്. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ആണ് ഹൈപ്പർബോളി. ഇനി നെക്സ്റ്റ് വരുന്ന പോയറ്റിക് ഡിവൈസ് ആണ് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷന് കുറച്ചധികം ഉദാഹരണങ്ങൾ നമുക്കിവിടെ പറയാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു, ടു ഹാവ് ഫെയർ വർക്ക്സ്. അതായത് നേച്ചർ അതിന്റെ ഗുഡ് ഡീഡ്സ് മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ലിങ്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗത്ത് പറയുന്നുണ്ട് ടു ഹാവ് ഫെയർ വർക്ക്സ് എന്ന് പറയുന്നുണ്ട്. അതൊരു പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. അത് കഴിഞ്ഞ് വരുന്ന പറയുന്നുണ്ട് ദ ബഡ്ഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ. അതുപോലെ തന്നെ ടു ക്യാച്ച് ദ ബ്രീസി എയർ. നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദിസ് ബിലീവ് ഫ്രം ഹെവൻ ബി സെന്റ് ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ. ഈ ലൈൻസ് ഒക്കെ തന്നെ നമുക്ക് പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറീസ് ആണ്. ഇമേജറീസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, വേർഡ്സിലൂടെ നമ്മളെ ഫീൽ ചെയ്യിക്കുകയാണ്. നമുക്ക് ഒരുപാട് നമ്മൾ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട്. അതായത് നമ്മൾ കണ്ടറിയുന്നുണ്ട്, തൊട്ടറിയുന്നുണ്ട്, മണത്തറിയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോ വേർഡ്സിലൂടെ ശരിക്കുള്ള ഫീലിംഗ് നമ്മളിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഇമേജറി എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറീസ് നമുക്ക് വിഷ്വൽ ഇമേജറി കാണാം. അതിന് എക്സാമ്പിൾ ആണ് ദ ബേർഡ്സ് അറൌണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. അദ്ദേഹത്തിന് ചുറ്റുമുള്ള പക്ഷികൾ ഇങ്ങനെ തുള്ളിച്ചാടി സന്തോഷത്തോടുകൂടി കളിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദ ബേർഡ്സ് അറൌണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. അതായത് അതൊരു വിഷ്വൽ ഇമേജ് ആണ്. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മുന്നിൽ തന്നെ നമുക്കത് സങ്കല്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം അത് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അവിടെ ഒരു വിഷ്വൽ ഇമേജറി നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഓഡിറ്ററി ഇമേജ് ആണ്. ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത് കേൾക്കാൻ സാധിക്കുന്ന ഇമേജസ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡിങ് നോട്ട്സ്. പോയറ്റ് കേട്ട ആയിരക്കണക്കിന് മ്യൂസിക്കൽ നോട്ട്സിനെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ നമുക്കും സങ്കല്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും എന്ന് നമുക്കറിയാം. അപ്പൊ ഈ പോയം വായിക്കുമ്പോൾ നമുക്ക് ചുറ്റും അത്തരം ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഒരു ഓഡിറ്ററി ഇമേജ് നമുക്ക് കാണാം.
നെക്സ്റ്റ് വരുന്നത് ഓൾഫാക്ടറി ഇമേജ്. ഓൾഫാക്ടറി ഇമേജ് എന്ന് വെച്ചാൽ നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന ഇമേജസ് ആണ്. അതായത് മണത്ത് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എവറി ഫ്ലവർ എൻജോയ്സ് ദയർ എയർ ഇറ്റ് ബ്രീത്സ്. അതായത് ഫ്ലവേഴ്സ് എപ്പോഴും നമ്മൾ മണത്താണ് അറിയുന്നത്. ഫ്ലവർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് തന്നെ നമ്മളെ ഒരു സ്മെല്ലിംഗ് എക്സ്പീരിയൻസിലേക്കാണ് കൊണ്ടുവന്നത്. സോ അതൊരു ഓൾഫാക്ടറി ഇമേജറിക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പോയത്തില് അലിറ്ററേഷൻ ആണ്. അലിറ്ററേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് സെയിം ലൈനിൽ അടുത്തടുത്തുള്ള വേർഡ്സിൽ ഒരേപോലത്തെ സൗണ്ട്സ് അല്ലെങ്കിൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഈ പോയത്തിൽ നമുക്ക് അങ്ങനത്തുള്ള ഉദാഹരണങ്ങൾ ധാരാളം കാണാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. Bring sad thoughts to the mind. Bring sad thoughts to the mind. ഇവിടെ ശ്രദ്ധിക്കുക, thoughts to the. അവിടെ the എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. Thoughts to the. അവിടെ the എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു, t എന്ന് പറയുന്ന ലെറ്ററും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ മൂന്ന് വേർഡ്സിൽ thoughts to the അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് t എന്ന് പറയുന്ന ലെറ്ററിലാണ്. the എന്ന് പറയുന്ന സൗണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. നെക്സ്റ്റ് വരുന്നത് Through primrose tufts in that sweet bower. അവിടെയും ത് എന്ന് പറയുന്ന സൗണ്ട് തന്നെയാണ് വരുന്നത്. Through tufts that. ഈ പറയുന്ന മൂന്ന് സ്ഥലത്തും ത് എന്ന് പറയുന്ന വേർഡും ടി ലെറ്ററും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ലൈനാണ് What man has made of man. അവിടെ മ സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. മാൻ മെയ്ഡ് മാൻ. ഈ മൂന്ന് വേർഡ്സിലും മ സൗണ്ട് ആൻഡ് എം ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇതൊക്കെ അലിറ്ററേഷന് എക്സാമ്പിൾ ആണ്. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പോയം പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കോഴ്സിനെ പറ്റിയാണ്. അതായത് അപ്രീസിയേഷൻ തയ്യാറാക്കുക, ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെയാണ് ഒരു പോയത്തിന്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കേണ്ടത്? അതിനു മുമ്പ് എന്താണ് ഒരു ആസ്വാദന കുറിപ്പ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു പോയം അത് വായിക്കാത്ത ആൾക്ക് ഈ അപ്രിസിയേഷൻ വായിച്ചാൽ എന്താണ് ആ പോയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എന്താണ് ആ പോയത്തിൽ പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ ആയിരിക്കണം ഒരു അപ്രിസിയേഷൻ, ഒരു നല്ല അപ്രിസിയേഷൻ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അപ്രിസിയേഷനിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് വേണം. എന്തൊക്കെയായിരിക്കണം ഈ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? ആദ്യം തന്നെ ഈ പോയത്തിന്റെ ടൈറ്റിൽ എന്താണെന്നുള്ളത് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഓതർ ആരാണ്, പോയറ്റിനെ പറ്റി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. ഒരുപാട് ഡീറ്റെയിൽ ചെയ്യാൻ പാടില്ല, പക്ഷെ എന്നാൽ അതിനെപ്പറ്റി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിനുശേഷം ഈ പോയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ എന്താണ്, ഈ പോയത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ തീം എന്താണ്, അതിനെപ്പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഈ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ തന്നെ നമ്മൾ കൊടുക്കണം. ഇപ്പൊ നമ്മുടെ പോയം ലൈൻസ് റിട്ടൺ ഇൻ ആൻ ഏർലി സ്പ്രിംഗ് എടുത്താൽ തന്നെ അതിൽ ആദ്യം തന്നെ നല്ല ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ നമ്മൾ ആ പോയത്തിന്റെ ടൈറ്റിൽ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. പിന്നെ വില്യം വോഡ്സ്വർത്തിനെ പറ്റി എത്ര പറഞ്ഞാലും തീരില്ല, പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് നേച്ചർ പോയറ്റ് എന്ന് അറിയപ്പെടുന്നു, റൊമാൻറ്റിസിസം പീരീഡിലുള്ള ഒരു പോയറ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. പിന്നെ ഇതിന്റെ സെൻട്രൽ തീമിനെ പറ്റി പറയാം. പോയറ്റ് എന്തിനെ പറ്റിയാണ് പറയുന്നത്? മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് ഈ കവിതയിലൂടെ പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പോയത്തിന്റെ സെൻട്രൽ തീമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്. എന്തൊക്കെ ഐഡിയാസ് ആണ് ഈ പോയത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ സെക്കൻഡ് പാരഗ്രാഫിൽ വിശദീകരിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ പോയം എടുത്താൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഇൻ ദ വേൾഡ് ഓഫ് നേച്ചർ അവിടെ കാണുന്ന ആ ഒരു കോ എക്സിസ്റ്റൻസ് അതിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്തെ സൈഡില് ഇൻ ദ വേൾഡ് ഓഫ് ഹ്യൂമൻ ബീങ് അവിടെ കാണുന്ന ദിസാമണി അതേപോലെ ക്രൂവൽറ്റി അതിനെ പറ്റിയൊക്കെ പോയറ്റ് നമ്മുടെ ഈ പോയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ തുടർന്ന് വരുന്നിടത്ത് നമ്മൾ ചെയ്യേണ്ടത്, അതായത് എഴുതി ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ പോയത്തിലൂടെ ഊന്നി പറയുന്ന കാര്യങ്ങൾ, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രൈക്കിംഗ് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതിനെ തുടർന്ന് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് ഈ പോയത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈനാണ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ.
എനിക്ക് തോന്നുന്നു ഈ പോയത്തിലെ എല്ലാ വരികളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വരിയാണത് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. പോയത്തില് ഉടനീളം നമ്മൾ കാണുന്നത് പ്രകൃതിയെ പ്രകീർത്തിക്കുന്നതായിട്ടാണ്. നമ്മുടെ കവി പ്രകൃതിയിൽ എന്തൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇൻ ദ വേൾഡ് ഓഫ് ഹ്യൂമൻ ബീയിങ് അദ്ദേഹം എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്ന് പ്രത്യക്ഷത്തിൽ അദ്ദേഹം പറയുന്നില്ല. അത് ഈ ഒരു ലൈനിലാണ് അദ്ദേഹം പറയാതെ പറയുകയാണ്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അപ്പൊ എനിക്ക് തോന്നുന്നു തുടർന്ന് വരുന്ന പാരഗ്രാഫിൽ അതിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ കുറച്ചുകൂടി ക്യാച്ചി ആയിരിക്കും, അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട്. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കവി എന്താണ് ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതായിരിക്കണം അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസിനെ പറ്റി, അതേപോലെ റൈമിംഗ് സ്കീമിനെ പറ്റി, അത്തരത്തിലുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ, സ്ട്രക്ചറൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ കൊടുക്കേണ്ടത്. അതൊക്കെ ഈ പോയത്തിനെ എത്രത്തോളം ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ട്, എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഇത്തരം ഡിവൈസുകളൊക്കെ പോയറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷമാണ് നമുക്കൊരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ് വേണം. അത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. കൺക്ലൂഡിംഗ് പാരഗ്രാഫിൽ നമ്മൾക്ക് എപ്പോഴും ഒരു കവിത പഠിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അനുവാചകന്റെ ഇഷ്ടപ്രകാരം അതിനെ വ്യാഖ്യാനിക്കാമെന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു അഭിപ്രായം എന്താണ് കവിതയെപ്പറ്റി നമുക്ക് പറയാനുള്ളത്, അതിൽ നിന്ന് എന്താണ് നമ്മൾ കണ്ടെത്തിയത്, എന്തുകൊണ്ടാണ് ആ പോയം ഇത്രത്തോളം റെലവെന്റ് ആയത് അല്ലെങ്കിൽ ഇറലവെന്റ് ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കൺക്ലൂഷൻ പാരഗ്രാഫ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു അപ്രീസിയേഷൻ എഴുതുകയാണെങ്കിൽ, ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോ എക്സാമിന് അപ്പയർ ചെയ്യുമ്പോൾ സമയവും അതുപോലെ തന്നെ എത്ര മാർക്കിനാണ് എഴുതാൻ തന്നിരിക്കുന്നതെന്ന് കൂടി നോക്കിയിട്ട് വേണം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയാലും എല്ലാം ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്കിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പോയറ്റിൽ നിന്നും അതുപോലെ ജനറൽ ആയിട്ടും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി അതിനെ വിപുലീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ അപ്രിസിയേഷനും എനിക്ക് തോന്നുന്നു 5 മാർക്കിനാണ് നമ്മൾ SLC അപ്രിസിയേഷൻ എഴുതുക. അപ്പോൾ അതിനനുസരിച്ച് അതിനെ ചുരുക്കാനും മാർക്ക് കൂടുന്നതിനനുസരിച്ച് അതിനെ വിപുലീകരിക്കാനും നമുക്ക് കഴിഞ്ഞിരിക്കണം. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു അപ്രിസിയേഷനും അതേപോലെ ഷോർട്ട് ആൻസേഴ്സും ഒക്കെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് നമ്മുടെ ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന പോയറ്റിൽ നിന്ന് എക്സാമിന് അപ്പിയർ ചെയ്യാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണുക. ഇതിനു മുന്നേ നമ്മൾ പോയം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററായിട്ട് നമുക്ക് ഇനി